മിശിഹാ ചരിത്രത്തിൽ കന്യാമറിയമായി തുടക്കം, പിന്നീട് മലയാളത്തിലെ സെക്സ് സിംബലായി മാറി. ഇതാണ് നടി സുരേഖയുടെ അഭിനയ പരിണാമം. സുരേഖ ജനിച്ചത് ആന്ധ്രാപ്രദേശിൽ. അച്ഛൻ രാമറാവുവിന് നാടക കമ്പം ഉണ്ടായിരുന്നു. ഒരുപാട് നാടകങ്ങളിൽ അദ്ദേഹം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു. ആന്ധ്രാപ്രദേശിൽ ജനിച്ച രാമറാവു പിന്നീട് മദ്രാസിലേക്ക് കുടിയേറി. മദ്രാസ് സുരേഖയെ സംബന്ധിച്ചിടത്തോളം പുതിയ ലോകമായി മാറി. ഡോക്ടറാവാനായിരുന്നു സുരേഖയ്ക്ക് ആഗ്രഹം, പക്ഷേ വിധിച്ചത് നടിയാകാൻ. അതാണ് അതിൻ്റെ പ്രത്യേകത. തകരയിലെ സുഭാഷിണിയായി സുരേഖ എത്തിയപ്പോൾ അതുവരെയുള്ള നായിക സങ്കല്പങ്ങൾ തകർത്തെറിയപ്പെട്ടു. ജയഭാരതിയും ശ്രീവിദ്യയും ഒക്കെ നിറഞ്ഞു നിന്ന, സീമയും ഒക്കെ നിറഞ്ഞു നിന്ന കാലത്ത് തൻ്റേതായ ലാവണ്യശാസ്ത്രം, അഭിനയത്തിൻ്റെയും ഉടലഴകിൻ്റെയും ലാവണ്യശാസ്ത്രം സുരേഖ പ്രദർശിപ്പിച്ചു. തകരയിലെ സുഭാഷിണിക്ക് ശേഷം സുരേഖ ഒരുപാട് വളർന്നു പോകുമെന്ന് എല്ലാവരും വിധിയെഴുതി. പക്ഷേ നടിക്ക് പിന്നീട് വലിയ ശക്തമായ വേഷങ്ങളൊന്നും ലഭിച്ചില്ല. പിന്നീട് കുറേ ചിത്രങ്ങളിൽ നടിയുണ്ടായിരുന്നു. വന്നു കണ്ടു, കീഴടക്കി, ആരോഹണം, ഈ നാട്, നവംബറിൻ്റെ നഷ്ടം, ഇന്നല്ലെങ്കിൽ നാളെ, തടാകം, സിന്ദൂര സന്ധ്യയ്ക്ക് മൗനം, ആറ്റുവഞ്ചി, ഉലഞ്ഞപ്പോൾ, അങ്ങാടി എന്നിങ്ങനെ ഒരുപാടൊരുപാട് ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ വേഷങ്ങളിൽ അവർ വന്ന് മറഞ്ഞങ്ങ് പോയി. സുഭാഷിണി അവരുടെ ഹൈലൈറ്റായ വേഷമായിരുന്നു. തകരയിലെ സുഭാഷിണി മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച നായികമാരിൽ ഒരാളാണ്. ആണുങ്ങളെക്കാൾ തൻ്റെ ഇടമുള്ള സുഭാഷിണി, ആണുങ്ങളെ പുച്ഛത്തോടെ വീക്ഷിക്കുന്ന സുഭാഷിണി, ആ സുഭാഷിണി അവർക്ക് ലഭിച്ച നല്ല കഥാപാത്രമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിക്കാൻ അവർക്ക് വിധിയുണ്ടായില്ല. സുഭാഷിണി ഒരുപാട് എന്താ ശരീരപ്രദർശനത്തിന് സാധ്യതയുള്ള വേഷമായിരുന്നു. ശരീരപ്രദർശനത്തിന് സാധ്യതയുള്ള വേഷമായതുകൊണ്ട് തന്നെ എന്താ പറയുക, കയ്യും മെയ്യും മറന്ന് അഭിനയിച്ചു സുരേഖ. ഭരതൻ്റെ നിർദ്ദേശമനുസരിച്ച് നഗ്നത ആവോളം പ്രദർശിപ്പിച്ചു. പുതിയ നഗ്നത പുതിയ നഗ്ന ലാവണ്യത്തിൻ്റെ പ്രതീകമായി അവർ മാറി. അതുകൊണ്ടാകാം അവരെ തേടി വന്ന ആരോഹണം അടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ ഇതേ പാറ്റേണിലുള്ള വേഷങ്ങൾ അവർക്ക് ലഭിച്ചത്. നവംബറിൻ്റെ നഷ്ടം മുതലായ ചിത്രങ്ങളിൽ, ഈനാട് മുതലായ ചിത്രങ്ങളിൽ, അങ്ങാടി മുതലായ ചിത്രങ്ങളിൽ അഭിനയ സാധ്യതയുള്ള വേഷം അവർക്ക് ലഭിച്ചു. പക്ഷേ മലയാള സിനിമ അത് കണ്ടില്ല, കേട്ടില്ല എന്ന് നടിച്ചു. ആറ്റുവഞ്ചി, ഉലഞ്ഞപ്പോളിൽ ചെറിയ വേഷമാണ് അവർ അവതരിപ്പിച്ചത്, ലക്ഷ്മിയുടെ കൂട്ടുകാരിയുടെ, നായികയായ ലക്ഷ്മിയുടെ കൂട്ടുകാരിയുടെ വേഷം. പക്ഷേ ആ വേഷം പോലും വളരെ ശ്രദ്ധേയമാണ്. അത്രയ്ക്ക് മനോഹരമായി ചെറിയ വേഷങ്ങൾ പോലും ആകർഷകമാക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ഡോക്ടർ ശ്രീനിവാസിനെ വിവാഹം കഴിച്ച് അഭിനയരംഗത്ത് നിന്ന് മാറി നിന്നു സുരേഖ. പിന്നീട് അവർ അഡ്വർടൈസ്മെൻറ്റ് പഠിച്ചു. അഡ്വർടൈസ്മെൻറ്റിൽ ബിരുദാനന്തര ബിരുദമുണ്ട് അവർക്ക്. ചെന്നൈ മീഡിയ എന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് അവരിപ്പോൾ നടത്തുന്നു. ചെന്നൈ മീഡിയയിൽ നിന്ന് നല്ല നല്ല സീരിയലുകൾ പുറത്തു വരുന്നു. ഹിന്ദി സീരിയൽ വരെ നിർമ്മിക്കുന്നു അവർ. അഡ്വർടൈസ്മെൻറ്റിൻ്റെ പുതിയ തലങ്ങൾ, പുതിയ വാതായനങ്ങൾ, അവർക്ക് മുമ്പിൽ പുതിയൊരു ലോകം തുറന്നിട്ടു. ആ ലോകം തുറന്നിട്ടപ്പോൾ അവർ അഭിനയത്തിൽ നിന്ന് മാറി നിന്നു. ഇപ്പോൾ അവർ നിർമ്മിക്കുന്ന സീരിയലുകളിലും മറ്റു സീരിയലുകളിലും ഒക്കെ അവർ അഭിനയിക്കുന്നു. അവർ ഒരുപാട് ഉയരത്തിലേക്ക് പോകേണ്ട നടിയായിരുന്നു. പക്ഷേ മലയാള സിനിമയിലെ ചതുരക്കള്ളികൾ, മലയാള സിനിമയിലെ ചില പിടിവാശികൾ അവരെ ഒരു ചതുരക്കള്ളിയിൽ, ഒരു ഫോർമുലയിൽ തളച്ചിട്ടു. ആ ഫോർമുല മാംസനിബദ്ധമായ ഫോർമുലയായിരുന്നു.